അരച്ച് പുരട്ടി വറുത്ത അയിലയാണ്. വളരെ സിമ്പിളായിട്ടാണ്, നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അയില പൊരിച്ചതിൻ്റെ റെസിപ്പി. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്ക് നമ്മുടെ പച്ച കുരുമുളക് അരച്ച അയില റെസിപ്പിയിലേക്ക് പോവാം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നല്ല പച്ച കുരുമുളക് അരച്ച് പുരട്ടി അയില വറക്കാൻ പോവാണ് നമ്മൾ. അതിന് വേണ്ടിയിട്ട് നമ്മൾ നാല് അയില എടുത്ത് വെട്ടി തേച്ച് കഴുകി വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ട് പച്ച കുരുമുളക് വേണം. പച്ച കുരുമുളക് നമ്മൾ പറിച്ചുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. നല്ല പച്ച കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മളൊന്ന് അരച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കുരുമുളകും ഇട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ മസാല തേച്ച് പിടിപ്പിച്ച് നല്ല സ്പൈസി പെപ്പർ അയില വറുത്തത് ഉണ്ടാക്കാം. കുരുമുളകെല്ലാം നമ്മൾ പച്ച കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളിക്ക് അതിലോട്ട് ഇട്ടിട്ടുണ്ട്. അരച്ചതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും, അതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് കുറച്ചൊരു പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അയില കഴിക്കുമ്പോൾ ചിലർക്ക് ഗ്യാസ് ഉണ്ടാവാറുണ്ട്, അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം ഗ്യാസിന് നല്ല എഫക്റ്റീവാണ്. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. മസാല അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു പകുതി നാരങ്ങയുടെ ഒരു മുറി നാരങ്ങ നീര് നമുക്ക് നമ്മുടെ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് നമ്മുടെ കുരുമുളക് എല്ലാം തന്നെ അരഞ്ഞിട്ടില്ല, ചിലതിങ്ങനെ പച്ചയ്ക്ക് അങ്ങനെ തന്നെ കിടപ്പുണ്ട്. ഈ വറുത്ത് കഴിയുമ്പോൾ ആ എണ്ണ കടന്ന് ഇതൊന്ന് മൂക്കുകയും ചെയ്യും. അപ്പം നമുക്കത് അങ്ങനെ കടിക്കാം. മൂത്ത കുരുമുളക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് വളരെ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ തന്നെ പെരിഞ്ചീരകവും വലുതായിട്ട് അങ്ങോട്ട് ചതഞ്ഞ് കിട്ടിയിട്ടേ ഉള്ളൂ, നല്ലതായിട്ട് അരച്ച് ചേർത്തിട്ടില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയാണ് നല്ലതുപോലെ അരഞ്ഞത്. അതിനാണ് നമ്മൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചു, അതിനുശേഷം കുരുമുളക് അരച്ചത്. നമുക്ക് നമ്മുടെ മീനിലോട്ട് ഈ മസാലയൊന്ന് ശരിക്ക് തേച്ച് പൊതിഞ്ഞു കൊടുക്കാം. എല്ലാം പുരട്ടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ ഇരുന്ന് നമ്മുടെ മസാലയിലെല്ലാം ഒന്ന് പിടിച്ചെടുക്കണം. കുറഞ്ഞതൊരു 20 മിനിറ്റ് എങ്കിലും ഇരിക്കട്ടെ. മസാലയെല്ലാം നല്ലതായിട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് നല്ല ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ഒഴിച്ച് നല്ലതായിട്ട് ഞങ്ങൾ പൊരിച്ചെടുക്കാം. നമ്മുടെ അയില മസാലയെല്ലാം പുരട്ടി ഒരു 20-25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിപ്പോൾ നല്ല എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. ഷാലോ ഫ്രൈ ആണ്, ഡീപ്പ് ഫ്രൈ അല്ല. ഒത്തിരി എണ്ണ ഒഴിച്ചിട്ട് വറുത്ത് പൊരിയുന്നതല്ല, നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തിരിച്ച് മറിച്ചിട്ട് പൊരിച്ചെടുക്കുന്നു. നമ്മുടെ എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിപ്പം നമ്മുടെ അയില അങ്ങോട്ട് പെരക്കി വെച്ച് കൊടുക്കാം. നമ്മളങ്ങോട്ട് മൂന്നെണ്ണം ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് മൂന്നൊന്ന് ഒരു സൈഡ് ഫ്രൈ ആയതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗമൊന്ന് മുരിഞ്ഞു വന്നപ്പോൾ നമ്മൾ തിരിച്ചിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് പൊട്ടിയിട്ടൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുരുമുളക് എണ്ണ വെളിച്ചെണ്ണ കടന്ന് മൂക്കുന്നതിൻ്റെ ഒരു മണം ഭയങ്കര നല്ലൊരു മണമാണ്. അതുപോലെ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. ഇതൊന്നും ഈ ഒരു ഭാഗം കൂടെ മുരിഞ്ഞതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് വെച്ച് സെർവ് ചെയ്യാം. നമ്മുടെ പച്ച കുരുമുളക് അരച്ച് പുരട്ടിയ അയില വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്, പക്ഷെ നല്ല രുചിയാണ്. ആ പച്ച കുരുമുളകിൻ്റെ ഒരു നല്ല ടേസ്റ്റുണ്ട് ഇതിന്. അങ്ങനെ വ്യത്യസ്തമായ രുചിയിൽ നമ്മൾ അയില വറുത്ത് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാവും. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം നാളെ വീണ്ടും പുതിയൊരു വിഭവമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.